കാലത്തെ വിശേഷങ്ങളുമായി നമ്മൾ വിവിധ ഫൊറോനകളിലൂടെയുള്ള യാത്രയിലാണ്. ഇന്ന് നമ്മൾ എടത്വ ഫൊറോനയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കൊറോണ ബാധിതനായി മരണമടഞ്ഞ ഒരു ഹൈന്ദവ സഹോദരനെ സംസ്കരിക്കുവാനായി പള്ളി സെമിത്തേരിയിൽ ഇടം നൽകിയത് ഉൾപ്പെടെയുള്ള വിശേഷങ്ങളുമായി എടത്വ സെയിന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ബഹുമാനപ്പെട്ട മാത്യു ചൂരവടിയച്ചൻ ചേരുന്നു. എടത്വ പള്ളിയിൽ നിന്ന് ആശംസകള്. ഈ കഴിഞ്ഞ 25-ാം തീയതി പുതുമയാർന്ന ഒരു സംഭവം എടത്വ പള്ളിയിൽ സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വന്നു. അതായത് 86 വയസ്സുള്ള ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ കോവിഡ് ബാധിച്ച് നിര്യാതനായപ്പോൾ അദ്ദേഹത്തെ സംസ്കരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് വെള്ളക്കെട്ടിൻ്റെ സമീപത്തായിരുന്നതിനാൽ, വാടക വീട്ടിൽ താമസിച്ചിരുന്നതിനാൽ, വീട്ടിലെ അംഗങ്ങളെല്ലാവരും കോവിഡ് ബാധിതരായിരുന്നതിനാൽ അത് നടത്താനായിട്ടുള്ള ഒത്തിരി ഒത്തിരി അസൗകര്യങ്ങൾ ഇവിടെ പഞ്ചായത്ത് മെമ്പർ എന്നെ വന്ന് അറിയിക്കുകയും ഞാൻ കൈക്കാരന്മാരുമായിട്ട് ആലോചിച്ച് ഈ അവസരത്തിൽ നമ്മൾ ക്രിസ്തീയമായ ഒരു ചൈതന്യം പ്രകടമാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആ ബോഡി ഇവിടെ സംസ്കരിക്കാനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾക്ക് അനുവാദം കൊടുക്കുകയായിരുന്നു. എനിക്കൊന്ന് ഈ കോവിഡ് കാലത്ത് ഒത്തിരി കാര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ, ഭക്ഷണ സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ ഒക്കെ നമ്മൾ ഇടവക കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ട്. ഇന്നൊക്കെ ഏറ്റവും വ്യത്യസ്തമായ ഒരു വലിയ അനുഭവമായിരുന്നു ഈ ഹൈന്ദവ സഹോദരന് സംസ്കരിക്കാനായിട്ട് ഇടവക സമൂഹം മനസ്സ് കാണിച്ചു എന്നുള്ളത്. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പള്ളിയിൽ നിന്ന് നമ്മൾ രോഗി സഹായം ചെയ്യുന്നുണ്ട്, ഭവന നിർമ്മാണം നടത്തുന്നുണ്ട്, ഭവനങ്ങൾ റിപ്പയർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഏറ്റവും മേന്മയുള്ള ഒരു കാര്യം, ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഒരു വലിയ കാര്യമാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ലോകമെമ്പാടും നിന്നും ഞങ്ങൾക്ക് അതിൻ്റെ പ്രതികരണങ്ങൾ, അനുകൂലമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. ഇനിയും ജീവകാരുണ്യപരമായ നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഈ ഇടവക സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും മുട്ടാർ അമലോത്ഭവ ഇടവകയിലെ വിശേഷങ്ങൾ ഇനി അടുത്തതായി നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, മുട്ടാർ അമലോത്ഭവ ഇടവകയിലെ കോവിഡ് കാല സഹായ പ്രവർത്തനങ്ങളുടെ ഒരു ലഘുരൂപമാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കുന്നത്. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട നിർധനരായ 12 കുടുംബങ്ങൾക്ക് 700 രൂപയോളം ചെലവ് വരുന്ന ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടാർ പഞ്ചായത്തിൽ ആരംഭിച്ച സമൂഹ അടുക്കളയ്ക്ക് നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയം വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം ഈ അടുക്കളയിലേക്ക് ആവശ്യമായ 4 ചാക്കരി, അതിനാവശ്യമായ വിറക്, ആവശ്യമായ പച്ചക്കറികൾ എന്നിവ സംഭാവന ചെയ്യുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. തലവടിയിലുള്ള സ്നേഹഭവൻ, കിടങ്ങറയിലുള്ള അഗതി മന്ദിരം തുടങ്ങിയ ഭവനങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. കൂടാതെ അവർക്ക് കപ്പയും നമുക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു. മുട്ടാർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി 500-ലധികം മാസ്കുകൾ നിർമ്മിച്ച് പഞ്ചായത്തിൽ ഏൽപ്പിച്ചു. കൂടാതെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾക്ക് പ്രത്യേക സഹായം, സാമ്പത്തിക സഹായം എത്തിച്ചു നൽകുവാനും നമുക്ക് സാധിച്ചു. ഇനി നമ്മൾ പോകുന്നത് എടത്തുവ ചങ്ങങ്കരി സെയിന്റ് ജോസഫ് കുരിശു പള്ളിയുടെ വിശേഷങ്ങളിലേക്കാണ്. സ്നേഹമുള്ളവരെ, എടത്തുവ ചങ്ങങ്കരി സെയിന്റ് ജോസഫ് കുരിശു പള്ളിയുടെ ആഭിമുഖ്യത്തിൽ
കോവിഡ് കാല പ്രവർത്തനങ്ങൾ ഏറെ കാര്യക്ഷമമായി നടത്തുവാനായിട്ട് സാധിച്ചു. ജാതി മത ഭേദമന്യേ പല ആളുകൾക്ക് തീർത്തും നിർദ്ധനരായവർക്ക് പലചരക്ക് പച്ചക്കറി എന്നിവ അടങ്ങിയ കിറ്റുകളും കായൽപ്പുറം ഷിൻഡു പുരത്തറ നൽകിയ 500 കിലോ കപ്പയും വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചു. കൂടാതെ യുദീപ്തിയുടെ സഹായത്തോടെ വിവിധതരം മാസ്ക്, സാനിറ്റൈസർ, പലതരത്തിലുള്ള മരുന്നുകൾ അടങ്ങിയ കിറ്റുകൾ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് എത്തിച്ചു കൊടുത്തു. എടത്തുവ സ്നേഹഭവനിൽ യുവജനങ്ങളോടൊത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അവരുടെ സ്നേഹത്തിൽ പങ്കുചേർന്നു. എടത്തുവ കമ്മ്യൂണിറ്റി കിച്ചന് സാമ്പത്തിക സഹായവും നൽകുവാൻ പദ്ധതിയിടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, പ്രത്യേകിച്ച് കൂലിപ്പണിക്ക് പോകുവാൻ സാധിക്കാത്തവർക്ക് സാമ്പത്തിക സഹായവും നൽകി വരുന്നു. കൂടുതൽ ഫൊറോണയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്ത ദിവസം.